പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. രാഹുൽ ചുരമിറങ്ങി, പകരം പ്രിയങ്ക വയനാട്ടിലേക്ക്. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിഞ്ഞ് റായ്ബറേലി മണ്ഡലം നിലനിർത്തി. രാഹുലിന് പകരം പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പോരാടാനുള്ള ഊർജ്ജം നൽകിയത് വയനാടാണെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. വയനാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ കഴിയുന്നതിൽ സന്തോഷമെന്ന് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ സോണിയാഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്താനും പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനും തീരുമാനമെടുത്തത്. പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന മണ്ഡലം ജീവനുള്ള കാലം വരെ മനസ്സിലുണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. മേരാ റായ്ബറേലി സേ ഓർ വയനാട് സേ ഇമോഷണൽ കണക്ഷൻ ഹേ ഓർ വയനാട് കെ സബ് ലോഗോ നെ ഹർ പാർട്ടി കെ ലോഗോ നെ പ്യാർ ദിയ ഉസ്കെ ലിയേ മേ ദിൽ സേ ധന്യവാദ് കർത്താ ഹൂം. രണ്ട് മണ്ഡലങ്ങളുമായുള്ള ആത്മബന്ധം നിലനിർത്താൻ വയനാട്ടിലൂടെ കന്നിയംഗത്തിനിറങ്ങുന്ന പ്രിയങ്ക സഹോദരന്റെ അസാന്നിധ്യം അറിയിക്കാതെ വയനാടിനൊപ്പം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി. I'm very happy to be able to represent Wayanad and all I'll say is that I won't let them feel his absence. As he said, he'll come many times with me, but I will work as hard and I will try my best to make everybody happy and to be a good representative. പ്രിയങ്കയുടേത് ഉചിതമായ തീരുമാനമെന്നും ഭൂരിപക്ഷം ഇരട്ടിയാകുമെന്നും കെ സി വേണുഗോപാൽ 24നോട്. വയനാട്ടിലിപ്പോൾ എന്തായാലും പറ്റിയ സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധി തന്നെയാണ്. ഇന്ത്യയിൽ ശക്തമായി കഴിഞ്ഞ 2024 തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ പോരാട്ടമുഖം പ്രിയങ്കാ ഗാന്ധി തുറന്നത് നമ്മളെല്ലാം കണ്ടതാണ്. രാജ്യവ്യാപകമായി കൊടുങ്കാറ്റ് പോലെ പ്രചരണം നടത്തി ശക്തമായിട്ടുള്ള വാക്കുകളിലൂടെ തിരഞ്ഞെടുപ്പിന്റെ ഗതി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് പ്രിയങ്കാ ഗാന്ധി. കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യാ സഖ്യത്തിന്റെ മുന്നേറ്റത്തിന് ഗുണമാകുമെന്ന് വിലയിരുത്തിയാണ് രാഹുൽ ചുരമിറങ്ങി റായ്ബറേലി നിലനിർത്തുന്നത്. 24 ഡൽഹി. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ അമേഠിയിലും റായ്ബറേലിയിലും പ്രിയങ്കയുടെ പേര് ഉയർന്നു കേട്ടെങ്കിലും മത്സരിക്കാനില്ല എന്ന നിലപാടിലായിരുന്നു പ്രിയങ്കാ ഗാന്ധി. 2004 പൊതുതെരഞ്ഞെടുപ്പിലാണ് പ്രിയങ്കാ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ പടിച്ചവിട്ടിയത്. അന്ന് അമ്മ സോണിയാഗാന്ധിക്കായി റായ്ബറേലിയിൽ പ്രചാരണത്തിനിറങ്ങി. സോണിയാഗാന്ധിയുടെ ക്യാമ്പയിൻ മാനേജർ എന്നായിരുന്നു പ്രിയങ്കാ ഗാന്ധി അറിയപ്പെട്ടത്. 2019 മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രിയങ്കാ ഗാന്ധി സജീവമായി. ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചുള്ള പ്രിയങ്കാ ഗാന്ധിയുടെ പ്രചാരണത്തിനൊടുവിൽ AICC ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകി ഉത്തർപ്രദേശിന്റെ ചുമതലയേൽപ്പിച്ചു. ഭർത്താവ് റോബർട്ട് വദ്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിന്ന് പ്രിയങ്കാ ഗാന്ധി അകലം പാലിച്ചു. UPയിൽ പ്രിയങ്കയുടെ അധ്വാനത്തിൽ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണ്. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിശ്ചിതത്വം നേരിട്ടപ്പോഴും പ്രിയങ്കാ ഗാന്ധി ഇതിനൊരു മണ്ഡലം തിരഞ്ഞെടുക്കുമോ എന്നായിരുന്നു ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കിയത്. അമ്മയുടെ പിന്തുടർച്ചക്കാരിയായി മകൾ പ്രിയങ്ക റായ്ബറേലിയിൽ മത്സരിക്കുമെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ പോലും അഭിപ്രായപ്പെട്ടത്. എന്നാൽ മത്സരരംഗത്തില്ലെന്ന് പ്രിയങ്ക തന്നെ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിച്ച് റായ്ബറേലി നിലനിർത്തിയതോടെയാണ് പ്രിയങ്കാ ഗാന്ധി കന്നിപ്പോരാട്ടത്തിനിറങ്ങുന്നത്. ഉത്തർപ്രദേശിന്റെ വേരോട്ടം മനസ്സിലാക്കിയ പ്രിയങ്കയ്ക്ക് ആദ്യമായി മത്സരിക്കാൻ കാത്തുവെച്ചത് വയനാട്. ഒരു കുടുംബത്തിൽ നിന്ന് 3 പേർ പാർലമെന്റിൽ വേണ്ടെന്ന സോണിയാഗാന്ധിയുടെ അഭിപ്രായം നിലനിൽക്കുമ്പോഴും പ്രവർത്തകരുടെയും മുതിർന്ന നേതാക്കളുടെയും പൊതുവികാരം ഉൾക്കൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നത്. 24 ഡൽഹി. വയനാട്ടിലേക്ക് പ്രിയങ്കാ ഗാന്ധിയെ സ്വാഗതം ചെയ്ത കോൺഗ്രസ് നേതാക്കൾ രാഹുലിന് നന്ദിയെന്നും AICC തീരുമാനം മതിയായ ആഹ്ലാദവും അഭിമാനവും പകരുന്നതാണെന്നും KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. പ്രിയങ്ക ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച കേരളത്തിന്റെ പ്രിയങ്കരിയാകുമെന്ന് VD സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ്ദങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ വിഡ്ഢികളാക്കി എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചത്. ഫേസ്ബുക്കിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. രാഹുൽ ഗാന്ധി വയനാട്ടിലെ വോട്ടർമാരോട് നീതികേട് ചെയ്തെന്ന് CPI ദേശീയ നേതാവ് ആനിരാജ 24നോട് പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി ഇങ്ങനെ മറ്റൊരു സീറ്റിൽ കൂടി മത്സരിക്കുന്നത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് വയനാട്ടിലെ വോട്ടർമാരോട് പറയാമായിരുന്നു. അങ്ങനെ പറയാതിരുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. അതാ വോട്ടർമാരോട് ചെയ്യുന്ന ഒരു നീതികേടാണ്, വയനാട്ടിലെ വോട്ടർമാരോട് ചെയ്യുന്ന ഒരു നീതികേട് എന്നേ ആണ് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നത്. രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞത് ജനങ്ങളോടുള്ള വഞ്ചന എന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം.
ഇതായിരുന്നു കോൺഗ്രസിന്റെ മനസ്സര പദ്ധതിയെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ വരാൻ പാടില്ലായിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി വന്നു മത്സരിച്ചു, ഇപ്പൊ സ്ഥാനം ഒഴിഞ്ഞു, ആ സീറ്റ് വേക്കന്റായി, മത്സരമുണ്ടാകും. അതുകൊണ്ട് എൽ ഡി എഫിന്റെ മേൽ വീണ്ടും കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് മത്സരം അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. ഞാൻ രാഹുൽ ഗാന്ധിയെ പറ്റി വ്യക്തിപരമായി പറയില്ല, രാഹുൽ ഗാന്ധിയെ കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ വർഷം കെട്ടിക്കാൻ പാടില്ലായിരുന്നു. ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന തീരുമാനമെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രതികരണം. അതിലേക്ക് അതിൽ വലിയ സന്തോഷമുണ്ട്. പ്രിയങ്കാഗാന്ധി ഇപ്പൊ കേരളത്തിലേക്ക് വരുമ്പോൾ അത് കേരളത്തിലെ യു ഡി എഫിനെ വലിയ നിലയ്ക്ക് ശക്തിപ്പെടുത്തും. യു ഡി എഫിനെ മാത്രമല്ല ഇന്ത്യ മുന്നണിയെ തന്നെ നല്ല നിലയ്ക്ക് ശക്തിപ്പെടുത്തും. കേരളത്തിൽ തന്നെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒരു നല്ല കെട്ടുറപ്പോടെയുള്ള ഒരു ഭാവി ഇവിടെ നമുക്ക് ഉറപ്പു വരുത്തുവാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ രാജ്യത്തെങ്ങും ഈ ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ ആത്മവിശ്വാസം പ്രിയങ്കാഗാന്ധി വരുന്നതിലൂടെ നമുക്കുണ്ടാക്കാൻ കഴിയും. പ്രിയങ്കാഗാന്ധിയുടെ സാന്നിധ്യം ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ മുഴുവൻ, അവർ അവരുടെ തട്ടകം എന്ന് പറയുന്നത് യു പി ഐയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജയം ഇന്ത്യ അലയൻസിന് വളരെ ഗുണം ചെയ്യും, ഒരു സംശയമില്ല. അത് ജനങ്ങളും അതേ നോക്കുള്ളൂ. ജനങ്ങൾ ആഗ്രഹിച്ചത് ഇപ്പോൾ ഒരു മതേതര ഗവൺമെന്റ് വരില്ല, കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം ജനങ്ങൾക്കുണ്ട്. അവിടെ ഒരു പ്ലസ് പോയിന്റാണ്. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിച്ചതിനോടും പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നതിനോടും വയനാട്ടിലെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് കേൾക്കാം. ചില പ്രതികരണങ്ങളിലേക്കാണ്. തീർച്ചയായും രാഹുൽ ഗാന്ധി പിന്നെ അദ്ദേഹം രണ്ട് സ്ഥലത്ത് മത്സരിച്ചു, അത് രണ്ടും വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ തീർച്ചയായും പ്രിയങ്ക വരുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾ തീർച്ചയായും സ്വീകരിക്കും തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ സ്വാഗതം ചെയ്യുന്നു അതിനെ, കാരണം രാഹുൽ ഗാന്ധിയും ഈ പ്രിയങ്കാ ഗാന്ധിയും ഒക്കെ നമുക്ക് ഈ വയനാട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ദിരാഗാന്ധിൻ്റെ പേരക്കുട്ടി, അവനെ ഞങ്ങളെ വയനാട് ഞങ്ങൾ സ്നേഹിക്കും. ആ പ്രിയങ്കയാണെങ്കിലും ഞങ്ങൾ 100% ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഇവിടെ ഇനി ആര് വന്നിട്ടോ, അതായത് ആര് വന്നിട്ടും കാര്യമൊന്നുമില്ല. പ്രിയങ്ക വന്നിട്ടും കാര്യമില്ല, ഇവിടെ രാഹുൽ വന്നിട്ടും കാര്യമില്ല. വയനാടിന് ഒരു വികസനം എന്ന് പറയുന്നത് ഒരു ട്രെയിനോ കാര്യങ്ങളോ കൊല്ലങ്ങളോളം പറയുന്ന അവിടെയുള്ള ജനങ്ങൾ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവങ്ങളോ കാര്യങ്ങളോ വയനാട്ടിൽ വന്നിട്ടില്ല. നമ്മൾ ഇത് നല്ലൊരു ഇത് വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുത്തത്. വോട്ട് കൊടുത്തിട്ട് അവരെ ജയിപ്പിച്ചു വിട്ടിട്ട് ഇവിടെ ഒഴിവാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇത് കിട്ടുന്നില്ല. അഭിപ്രായ കുറവൊന്നുമില്ല. പ്രിയങ്ക മോശമൊന്നുമുള്ള ആളല്ല, കുഴപ്പമൊന്നുമില്ല. അന്നും കുഴപ്പമില്ല, പ്രിയങ്കൊന്നും കുഴപ്പമില്ല. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു എന്നുള്ള തീരുമാനത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. ലോക്സഭയുടെ പ്രോടേം സ്പീക്കറായി കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷിനെ തെരഞ്ഞെടുത്തു. പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് രാഷ്ട്രപതിയുടെ മുന്നിൽ കൊടിക്കുന്നിൽ സുരേഷ് സത്യപ്രതിജ്ഞ ചെയ്യും. മാവേലിക്കര മണ്ഡലത്തിലെ നിയുക്ത എം പിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. പ്രോടേം സ്പീക്കറിന്റെ അധ്യക്ഷതയിലായിരിക്കും എം പിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക. പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്പീക്കറുടെ ചുമതലകൾ നിർവഹിക്കുന്നതും പ്രോടേം സ്പീക്കറായിരിക്കും. പ്രൈംടൈം ന്യൂസിലേക്ക് വീണ്ടും. പശ്ചിമബംഗാളിലെ സിലിഗുഡിയിൽ ട്രെയിൻ അപകടത്തിൽ 15 മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പിന്നിൽ ഗുഡ്സ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു. തുടർച്ചയായ ട്രെയിൻ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ത്രിപുരയിലെ അഗർത്തലയിൽ നിന്നും പശ്ചിമബംഗാളിലെ സിയാൽദിയിലേക്ക് പോകുകയായിരുന്ന കാഞ്ചൻജംഗ എക്സ്പ്രസിന് പിന്നിൽ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചുകയറിയാണ് അപകടം. രാവിലെ 8:55 ഡാർജിലിംഗ് ജില്ലയിലെ രംഗാപാനിക്ക് സമീപമാണ് അപകടമുണ്ടായത്. ഗുഡ്സ് ട്രെയിനിന്റെ 5 കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ 4 പാളം തെറ്റി. ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ ഗാർഡ് എന്നിവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. റാണിപത്ര റെയിൽവേ സ്റ്റേഷനും ചത്താർഹട്ട് ജംഗ്ഷനും ഇടയിലുള്ള ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം പുലർച്ചെ 5:50 മുതൽ തകരാറിലായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. അപകടം നടന്ന ഉടൻ രക്ഷാപ്രവർത്തനത്തിനായി മുഖ്യമന്ത്രി മമതാ ബാനർജി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചു. ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അപകട സ്ഥലത്തെത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റെയിൽവേ 10 കേന്ദ്ര സർക്കാർ 2 ധനസഹായം പ്രഖ്യാപിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. തുടർച്ചയായ ട്രെയിൻ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജിവെക്കണമെന്ന് കോൺഗ്രസും RJDയും ആവശ്യപ്പെട്ടു. 24 ഡൽഹി.
ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 13 പേർ അറസ്റ്റിൽ. ചോദ്യപേപ്പറിനായി ലക്ഷങ്ങൾ കൈക്കൂലി നൽകിയെന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകി. 30 ലക്ഷം രൂപ കൈമാറിയതിന്റെ പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ ബീഹാർ പോലീസിന്റെ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. അതിനിടെ സുപ്രീംകോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ച് SFI. നീറ്റ് പരീക്ഷാ ഫലം വിവാദമായതോടെയാണ് ബീഹാറിലെ വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ ചോർന്നുവെന്ന പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ചോദ്യപേപ്പർ ആവശ്യപ്പെട്ട വിദ്യാർത്ഥികൾ 30 ലക്ഷം രൂപ മാഫിയയ്ക്ക് നൽകിയതായി സംശയിക്കുന്ന 6 പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം പരിശോധനയിൽ കണ്ടെത്തി. ചെക്കുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഉടമകളുടെ വിശദാംശങ്ങൾ അന്വേഷിച്ചു വരുന്നതായി ബീഹാർ പോലീസ് അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ ഇതുവരെ ബീഹാർ സ്വദേശികളായ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളും ഉൾപ്പെടെ 13 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ചോദ്യപേപ്പറുകൾക്കായി തങ്ങളുടെ രക്ഷിതാക്കൾ 30 ലക്ഷത്തിലധികം രൂപ നൽകിയതായി വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കസ്റ്റഡിയിലായവരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ചില ചോദ്യപേപ്പറുകളും ലഭിച്ചിട്ടുണ്ട്. ഇത് നീറ്റ് പരീക്ഷയുടേതാണോ എന്ന് തെളിയിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് ചോദ്യപേപ്പറുകളുടെ പകർപ്പ് പോലീസ് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പറുകളുടെ പകർപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ഫോറൻസിക് പരിശോധന നടത്താനാണ് പോലീസിന്റെ നീക്കം. 24 ഡൽഹി. എറണാകുളം അങ്കമാലി അതിരൂപത സ്വതന്ത്ര സഭയാകുമെന്ന മുന്നറിയിപ്പുമായി വിമത വിഭാഗം. ഏകീകൃത കുർബാന വിഷയത്തിൽ നടപടി ഘടിപ്പിച്ചാൽ സഭയിൽ നിന്ന് പുറത്തുപോകുമെന്ന് വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും അടുത്ത മാസം 3 ശേഷവും ജനാഭിമുഖ കുർബാനകൾ തുടരുമെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ 24നോട് വ്യക്തമാക്കി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നാണ് സിനഡിന്റെ നിർദ്ദേശം. ജൂലൈ 3 ശേഷം ഏകീകൃത കുർബാന നടപ്പാക്കാത്ത വൈദികരെ പുറത്താക്കുമെന്നും സിറോ മലബാർ സഭ അന്ത്യശാസനം നൽകിയിരുന്നു. എന്നാൽ കുർബാന വിഷയത്തിൽ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ഇരുവിഭാഗങ്ങളും. നടപടി ഘടിപ്പിച്ചാൽ സഭയിൽ നിന്ന് പുറത്തുപോയി സ്വതന്ത്ര കത്തോലിക്കാ സഭയായി മാറുമെന്നാണ് വിമത വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ജൂലൈ 3 കഴിഞ്ഞാലും ജനാഭിമുഖ കുർബാനകൾ തന്നെ വൈദികർ ചൊല്ലുമെന്നും വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. ഞങ്ങൾ മാർപ്പാപ്പയെ അനുസരിക്കുന്നവരാണ്. ഞങ്ങൾ കത്തോലിക്ക തിരുസഭയിൽ തന്നെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാർപ്പാപ്പയോടും മേജർ ആർച്ച് ബിഷപ്പിനോടും ഈ സിനഡിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ സ്വതന്ത്രമായിട്ട് വിടൂ. ഞങ്ങള് മാർപ്പാപ്പയുടെ കീഴിൽ കത്തോലിക്ക സഭയോട് സ്വതന്ത്ര സഭയായിട്ട് ഞങ്ങൾ നടന്നോളാം. അങ്ങനെ കടുത്ത നടപടികൾക്ക് പോകാനായി ആണെങ്കിൽ ഇവിടെ സത്യവും ധർമ്മവും നീതിയൊക്കെ ഉണ്ടല്ലോ, അതനുസരിച്ച് മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആൻഡ്രൂസ് താഴത്ത് മാർപ്പാപ്പയ്ക്കയച്ച കത്തിൽ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നതെന്നുമാണ് വിമത വിഭാഗത്തിന്റെ ആരോപണം. വിശ്വാസികളോടും വൈദികരോടുമുള്ള ധാർമ്മികത സിനഡ് നിർവഹിക്കുന്നില്ലെന്നും വിമർശനമുണ്ട്. കുർബാന തർക്കം മറ്റു തലങ്ങളിലേക്ക് കൂടി മാറുകയാണ്. അന്ത്യശാസനയുമായി സിനഡ് മുന്നോട്ട് പോയാൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് വിമത വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. വിനീത VG 24 കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയും CPI മന്ത്രിമാർക്കെതിരെ ഒളിയമ്പുമായും മുതിർന്ന CPI നേതാവ് KE ഇസ്മായിൽ. കേരളത്തിൽ പ്രതിഫലിച്ചത് സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പെന്നും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എളിമയില്ലാത്തത് തിരിച്ചടിയായെന്നും KE ഇസ്മായിൽ തുറന്നടിച്ചു. 24 നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് KE ഇസ്മായിലിന്റെ രൂക്ഷ വിമർശനം. മുന്നണിക്കകത്തെയും പുറത്തെയും പരസ്യമായ രഹസ്യമാണ് KE ഇസ്മായിലിലൂടെ പുറത്തുവന്നത്. ഇത്തവണ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ജനങ്ങളുടെ എതിർപ്പ് ഇത്രത്തോളം ബാധിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് വളരാൻ മന്ത്രിമാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരമായി മാറുമെന്നും ഇസ്മായിൽ. ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധം, എതിർപ്പ്, അങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങളായിരുന്നു. ഇത്രത്തോളം ബാധിക്കുമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല. മുഖ്യമന്ത്രി മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും മന്ത്രിമാർക്കും ദാഷ്ട്യമെന്നും വിമർശനം. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് മന്ത്രിമാർക്ക് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഗവൺമെന്റ് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതൊക്കെ സർക്കാർ വിരുദ്ധ വികാരമായി വളരാനാണ് ഇടവരിക. ഗവൺമെന്റ് വരുമ്പോൾ സ്വാഭാവികമായും പൊതുപ്രവർത്തകന്മാർക്ക് നേതാക്കന്മാർക്ക് എളിമയാണ് ഉണ്ടാവേണ്ടത്, കൂടുതൽ തല അവരെ താഴണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുന്നണിയിൽ നിന്ന് ഇത്ര നിശിതമായ വിമർശനം സർക്കാരിനെതിരെ ഉയരുന്നത് ഇതാദ്യം. അതേസമയം തോൽവിയെക്കുറിച്ച് പാർട്ടി പഠിക്കുന്നുണ്ടെന്നായിരുന്നു വിഷയത്തോടുള്ള മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. LDFന്റെ മുതിർന്ന നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ. എല്ലാ ദിവസവും ഇത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും എല്ലാം ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള നിലപാട് പറഞ്ഞു. പാർട്ടിയും LDFും ഒക്കെ ഇത് വിശദമായിട്ട് ചർച്ച ചെയ്യുകയുമാണ്.
നേരത്തെ ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റം ജനങ്ങളെ സർക്കാരിൽ നിന്ന് അകറ്റുന്നു എന്ന വിമർശനവും കെ ഇസ്മായിൽ ഉന്നയിച്ചിരുന്നു. നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വോട്ടുകളിൽ ചോർച്ചയുണ്ടായെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. 3 ദിവസത്തെ സംസ്ഥാന സമിതിക്ക് ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റ് ചേരും. BJPയുടെ വോട്ടുകൾ വർദ്ധിച്ചത് ഗൗരവമായി കാണണമെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. പാർട്ടി വോട്ടുകളിൽ ചോർച്ചയുണ്ടായത് ഗൗരവത്തോടെയാണ് CPIM കാണുന്നത്. BJPയുടെ വോട്ടുകൾ വർദ്ധിച്ചത് ഗൗരവമായി കാണണമെന്ന് CPIM സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. LDFിൽ നിന്ന് UDFിലേക്ക് പോയ വോട്ടുകൾ തിരികെ വരും. എന്നാൽ LDFിൽ നിന്ന് BJPയിലേക്ക് പോയ വോട്ടുകൾ തിരികെ വരില്ലെന്നും യോഗം വിലയിരുത്തി. 20 മണ്ഡലങ്ങളിലെ ഫലം വിശദമായി ചർച്ച ചെയ്തപ്പോഴാണ് പാർട്ടി വോട്ടിൽ പോലും ചോർച്ച ഉണ്ടായെന്ന കണ്ടെത്തൽ. 3 ദിവസത്തെ സംസ്ഥാന സമിതിക്ക് ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റ് ചേരും. സംസ്ഥാന സമിതിയിലെ ചർച്ച വിശദമായി കേട്ട ശേഷം തിരുത്തൽ നടപടികൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമരൂപം നൽകും. 24, തിരുവനന്തപുരം. മണിപ്പൂർ സംഘർഷത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. സംഘർഷം പരിഹരിക്കാൻ മെയ്തേ കുക്കി വിഭാഗങ്ങളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച യോഗത്തിലാണ് തീരുമാനം. എന്നാൽ മണിപ്പൂരിലേത് ഗോത്രവർഗ കലാപമെന്ന് ലഘൂകരിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്തെത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ വൈകിട്ട് 4 മണിയോടെയാണ് യോഗം ചേർന്നത്. യോഗത്തിൽ ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല, IB ചീഫ് തപൻ ദഗ, കരസേനാ മേധാവി മനോജ് പാണ്ഡെ, മണിപ്പൂർ ചീഫ് സെക്രട്ടറി വിനീത് ജോഷി, മണിപ്പൂർ DGP രാജീവ് സിംഗ്, അസം റൈഫിൾസ് DG പ്രദീപ് ചന്ദ്രൻ നായർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത്. മണിപ്പൂരിലെ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. പ്രശ്നബാധിത മേഖലകളിൽ സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിലുണ്ടായി. മണിപ്പൂർ ഗവർണർ അനസൂയ ഉയ്ക്കെ ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മണിപ്പൂരിന്റെ പലയിടങ്ങളിലും സംഘർഷങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് അടിയന്തര യോഗം വിളിച്ചത്. അതിനിടയിൽ മണിപ്പൂർ കലാപത്തെ ഗോത്രവർഗ കലാപമെന്ന് ലഘൂകരിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്തെത്തി. ലോകത്ത് എല്ലാ ഭാഗത്തും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയം ഉണ്ടാകാറുണ്ട്. അതിൻ്റെ വിഷയമെന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ അഭിമാനമാണ് അവർ കരുതുന്ന രീതിയിലുള്ളത്. അതിനുവേണ്ടി അവർ പടപൊരുതും. അത് പലപ്പോഴും ഒരേ മതത്തിൽപ്പെട്ടവരായിരിക്കും. കാരണം നമ്മുടെ നാഗാലാൻഡിൽ ഒരേ മതത്തിൽപ്പെട്ടവരാണ്. അത് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നിരുന്നു. അതിവിടെ ഒന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. മണിപ്പൂർ പ്രശ്നം പരിഹരിക്കണമെന്ന RSS മേധാവിയുടെ പ്രസ്താവനയ്ക്കിടെയാണ് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സഹമന്ത്രിയുടെ മറുപടി. 24, ഡൽഹി. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നിരവധി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനെത്തി. വർഗീയ അജണ്ട ആര് മുന്നോട്ട് വെച്ചാലും അത് നടപ്പാക്കില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നതെന്ന് പാളയം ഇമാം VP സുഹൈബ് മൗലവി പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. പാണക്കാട് സാദിഖലി തങ്ങൾ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. മലബാറിൽ ഈദു നമസ്കാരം തുടങ്ങുന്നതിനു മുൻപ് തന്നെ പള്ളികളും ഈദുഗാഹുകളും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. നമസ്കാര ശേഷം ബന്ധുവീടുകൾ സന്ദർശിച്ചും ഭക്ഷണം പങ്കുവച്ചും ഈദ് ആഘോഷങ്ങൾ. മതങ്ങൾ മനുഷ്യരെ അകറ്റാനുള്ളതല്ല, ചേർക്കാനുള്ളതാണെന്ന് പാണക്കാട് സാധിക്കലി തങ്ങൾ. മതത്തിൻ്റെ പേരിൽ അകൽച്ചയെ പ്രചരിപ്പിക്കുന്നവർ ഉണ്ടാകും, പക്ഷേ മതങ്ങൾ പരസ്പരം അടുപ്പിക്കുവാനുള്ളതാണ്. മതങ്ങൾ മനുഷ്യനെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മതവും മറ്റൊരു മതത്തെ തള്ളിപ്പറയുന്നില്ല, ഓരോ മതവും അന്യോന്യം മനസ്സിലാക്കുന്നു. സമാധാനം നിലനിർത്താൻ ത്യാഗത്തിന് തയ്യാറാകണമെന്നും പെരുന്നാൾ എല്ലാ മതവിഭാഗത്തിനൊപ്പം ആഘോഷിക്കണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസലിയാർ. ലോകത്തിന് മുമ്പിൽ സമാധാനം പരത്തുന്നവരാവണം. ഒരിക്കലും അക്രമത്തിലേക്കും അനീതിയിലേക്കും പോകാൻ പാടില്ല. തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും ബലിപെരുന്നാൾ വിപുലമായി ആഘോഷിച്ചു. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിന് പാളയം ഇമാം VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. പെരുന്നാൾ സന്ദേശത്തിൽ BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം. ജാതി സെൻസസ് നടപ്പിലാക്കാൻ കേന്ദ്രം മുന്നോട്ട് വന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും പാളയം ഇമാം. ഏറെക്കാലമായി പിന്നോക്ക ജനവിഭാഗങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന് പറയുന്നത്. ജാതി സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വരിക. അത് കേന്ദ്രം നടപ്പിലാക്കാൻ സന്നദ്ധമാവുന്നില്ല എങ്കിൽ സംസ്ഥാനമെങ്കിലും നടപ്പിലാക്കുക. കൊച്ചിയിൽ പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ഈദുഗാഹുകൾക്ക് പകരം പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള പെരുന്നാൾ നമസ്കാരമാണ് കൂടുതലും നടന്നത്. നടൻ മമ്മൂട്ടി ഉൾപ്പെടെ പ്രമുഖർ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു.
കടവന്തര സലഫി ജുമാ മസ്ജിദിലെ പ്രാർത്ഥനാ ചടങ്ങിലാണ് മമ്മൂട്ടി പങ്കെടുത്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. സാമുവൽ മാർ തിയോഫിലോസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പുതിയ അധ്യക്ഷൻ. തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ആസ്ഥാനത്ത് ചേർന്ന എപ്പിസ്കോപ്പൽ സിനഡിലായിരുന്നു തീരുമാനം. നിലവിൽ ചെന്നൈ ഭദ്രാസനാധിപനാണ്. ഈ മാസം 22 സ്ഥാനാരോഹണം. ചെന്നൈ ആർച്ച് ഡയസിസ് അതി ഭദ്രാസനത്തിന്റെ ചുമതല നിർവഹിക്കുന്ന ഹിസ് ഗ്രേസ് സാമുവൽ മാർ തിയോഫിലോസ് എപ്പിസ്കോപ്പൽ തിരുവേനിയെ ഏകകണ്ഠമായി അടുത്ത മെട്രോപൊളിറ്റനായി തെരഞ്ഞെടുത്തു. അത്തനേഷ്യസ് മാർ യോഹാൻ മെത്രാപ്പൊലീത്തയുടെ പിൻഗാമിയായി സാമുവൽ മാർ തിയോഫിലോസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പുതിയ പരമാധ്യക്ഷൻ. രാവിലെ തിരുവല്ല സഭാ ആസ്ഥാനത്ത് ചേർന്ന സിനഡ് ഐക്യകണ്ഠേനയാണ് സാമുവൽ മാർ തിയോഫിലോസ് എപ്പിസ്കോപ്പയുടെ പേരിലേക്ക് എത്തിച്ചേർന്നത്. പത്തനംതിട്ട റാന്നി സ്വദേശിയായ തിയോഫിലോസ് ചെന്നൈ ഭദ്രാസനാധിപനായി ചുമതല നിർവഹിക്കവെയാണ് സഭയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. സഭയുടെ പുതിയ സെക്രട്ടറിയായി ജോഷ്വ മാർ ബെർണാഷസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ജൂൺ 22 തിരുവല്ല സഭാസ്ഥാനത്ത് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കും. 24 പത്തനംതിട്ട. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ചവർക്ക് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. പത്തനംതിട്ട ജില്ലയിലെ രണ്ടുപേരുടെയും ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ ഓരോരുത്തരുടെയും സംസ്കാരം പൂർത്തിയായി. അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബത്തെ കൈവിടില്ലെന്ന് NBTC കമ്പനി ഉടമ കെ ജി എബ്രഹാം പറഞ്ഞു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മരിച്ചവരുടെ കുടുംബത്തെ സന്ദർശിച്ചു. കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ മൃതദേഹം രാവിലെയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. സ്റ്റെഫിനെ കാണാൻ NBTC ചെയർമാൻ കെ ജി എബ്രഹാമും എത്തി. പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചത് ഒത്തിരി പ്രയാസമുണ്ട്. ഭയങ്കര മിടുക്കനായിരുന്നു, ഭയങ്കര മിടുക്കൻ. ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം, എന്നാലാകുന്നത് ഞാൻ ചെയ്യാം. 9 മൈലിലുള്ള IPC ബദൽപ്പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. ചെങ്ങന്നൂർ പാണ്ടനാട്ടുള്ള മാത്യു തോമസിന്റെ വീട്ടിലേക്ക് രാവിലെ മുതൽ തന്നെ അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കം അന്തിമോപചാരമർപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് പാണ്ടനാട് യോർദാൻപുരം സെന്റ് ഗ്രിഗോറിയോസ് പള്ളി സെമിത്തേരിയിൽ സംസ്കാരം. ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ മാത്യൂസ് മോർ തിമോത്തിയോസ് മെത്രാപ്പൊലിത്ത സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. പത്തനംതിട്ട കോന്നി അട്ടച്ചാക്കളിലെ സജു വർഗീസിന്റെ മൃതദേഹം 10 മണിയോടെ വീട്ടിലെത്തിച്ചു. ഉച്ചതിരിഞ്ഞ് അട്ടച്ചാക്കൽ സെന്റ് തോമസ് മർത്തോമാ പള്ളി സെമിത്തേരിയിൽ സംസ്കാര ശുശ്രൂഷകൾ നടന്നു. മൃതദേഹം ഏറ്റുവാങ്ങാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോൾ മുതൽ നിറഞ്ഞ കണ്ണുമായി തളർന്നിരുന്ന സിബിൻ ടി എബ്രഹാമിന്റെ പിതാവ് മകന്റെ ചേതനയേറ്റ ശരീരം വീട്ടിലെത്തിച്ചപ്പോൾ വിഷമം കടിച്ചമർത്തി മകന്റെ അരികിലിരുന്നു. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരുമടങ്ങുന്ന വൻ ജനാവലി സിബിനെ യാത്രയാക്കി. കീഴ്വായ്പൂർ സെന്റ് തോമസ് മർത്തോമാ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നടന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പത്തനംതിട്ട. സ്വപ്നഭവനത്തിൽ അന്തിയുറങ്ങാതെയാണ് കോട്ടയം പാമ്പാട് സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു യാത്രയായത്. അടുത്ത മാസം പുതിയ വീടിന്റെ ഗൃഹപ്രവേശം നടത്താൻ ഇരിക്കെയാണ് കുവൈത്തിലുണ്ടായ തീപിടുത്തം സ്റ്റെഫിന്റെ ജീവൻ കവർന്നത്. അവസാന യാത്രയ്ക്ക് മുമ്പേ ആ വീട്ടിലേക്ക് സ്റ്റെഫിനെ എത്തിച്ചപ്പോൾ നാടൊന്നടങ്കം വിതുമ്പുകയായിരുന്നു. ഒടുവിൽ അവിടേക്ക് അവനെത്തി. കുടുംബത്തിനൊപ്പം അന്തിയുറങ്ങണമെന്ന് സ്വപ്നം കണ്ട് നിർമ്മിച്ച ആ ഭവനത്തിലേക്ക്. എന്നാൽ ആ ആഗ്രഹം സാക്ഷാത്കരിക്കാതെയാണ് സ്റ്റെഫിൻ യാത്രയായത്. സ്റ്റെഫിൻ്റെ ചേതനയേറ്റ ശരീരം ആ വീടിനുള്ളിലേക്ക് കയറ്റുമ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടുനിന്നവരുടെയെല്ലാം കണ്ണുകൾ നിറഞ്ഞൊഴുകി. പ്രവാസ ജീവിതം തെരഞ്ഞെടുത്തപ്പോൾ തന്നെ സ്വന്തമായൊരു വീട് അവനും സ്വപ്നം കണ്ടു. വർഷങ്ങളോളം വാടക വീടുകളിൽ താമസിച്ച അച്ഛനും അമ്മയ്ക്കും അതിലും വലുതൊന്നും നൽകാനില്ലെന്ന് അവനറിയാമായിരുന്നു. ജോലിയിൽ കാലുറച്ചപ്പോൾ തന്നെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അവൻ തീരുമാനിച്ചു. അടുത്ത മാസം മടങ്ങിയെത്തുമ്പോൾ ഗൃഹപ്രവേശനം നടത്താൻ തീരുമാനിച്ചതാണ്. എന്നാൽ ആ വീട്ടിലേക്കുള്ള യാത്ര ഇങ്ങനെയാകുമെന്ന് ആരും കരുതിയില്ല. ഇനിയൊരു മടക്കം ഈ സ്വപ്നഭവനത്തിലേക്ക് ഉണ്ടാകില്ല. എന്നാൽ അവൻ്റെ ഓർമ്മകൾ ഈ ഭവനത്തിൽ എന്നും മായാതെ നിൽക്കും.
കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ 24. കുവൈത്തിലെ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി നളിനാക്ഷൻ ഇതുവരെ ഞെട്ടലിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്നുമാണ് നളിനാക്ഷൻ താഴേക്ക് ചാടിയത്. ദുരന്തത്തിന്റെ ഭീതിപ്പെടുത്തുന്ന ഓർമ്മകൾ നളിനാക്ഷൻ 24 പങ്കുവച്ചു. ബാൽക്കണി എത്തിയപ്പോൾ പിന്നെ ഒന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ടൊരു സമയമില്ലായിരുന്നു. പുക അകത്തേക്ക് കയറി വരികയായിരുന്നു. ഞാൻ പിന്നെ അങ്ങോട്ട് ചാടി ചാടി വീണത്. നമ്മൾ ഒരു എമർജൻസി വാട്ടർ ടാങ്ക് ഉണ്ട്, അപ്പോൾ അത്യാവശ്യഘട്ടത്തിൽ വാട്ടർ ഫില്ല് ചെയ്ത് മുകളിലേക്ക് അടിക്കുന്ന ടാങ്ക് അതിലായിരുന്നു പോയി വീണത്. അത് നെഞ്ചടിച്ചാണ് വീണത്. അതുകൊണ്ട് വീണപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി. പിന്നീട് ഞാൻ ഉണരുന്നത് ICU വെച്ചിട്ടാണ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി 4 മുങ്ങിമരണം. കാസർഗോഡ് ചീമേനിയിൽ ഇരട്ട സഹോദരങ്ങൾ വെള്ളക്കെട്ടിൽ മുങ്ങിമരിച്ചു. വാമനപുരം നദിയിൽ കുളിക്കാനിറങ്ങിയ 2 പേരാണ് മരിച്ചത്. ചെറായി ബീച്ചിൽ തിരയിൽപ്പെട്ട് 2 പേരെ കാണാതായി. ചീമേനി കനിയന്തോലിലെ രാധാകൃഷ്ണൻ പുഷ്പ ദമ്പതികളുടെ മക്കളായ സുദേവ്, ശ്രീദേവ് എന്നിവരാണ് മരിച്ചത്. വീടിനടുത്തുള്ള ഉപേക്ഷിച്ച ചെങ്കൽക്കോറിയിലെ വെള്ളത്തിൽ കുട്ടികൾ മുങ്ങിമരിക്കുകയായിരുന്നു. ഉച്ചയോടെ വീട്ടിൽ നിന്ന് സൈക്കിളിൽ കളിക്കാൻ പോയ കുട്ടികളെ വൈകിട്ടായിട്ടും കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ നാട്ടുകാരെ വിവരമറിയിച്ചു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ക്വാറിയിലേക്ക് പോകുന്ന റോഡിൽ കുട്ടികളുടെ സൈക്കിൾ കണ്ടെത്തി. വെള്ളക്കെട്ടിന് സമീപത്തെ ചെളിയിൽ കുട്ടികളുടെ കാൽപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ വെള്ളക്കെട്ടിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഇരുവരും ചീമേനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 ക്ലാസ് വിദ്യാർത്ഥികളാണ്. തിരുവനന്തപുരം വാമനപുരത്ത് നദിയിൽ കുളിക്കാനിറങ്ങിയ 2 പേരാണ് മുങ്ങിമരിച്ചത്. വള്ളക്കടവ് സ്വദേശി ബിനു, പാലോട കാലൻകാവ് സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. അങ്ങനെ ഒന്നവരടുത്ത് വെള്ളത്തിൽ ചാടി നോക്കിയിട്ട് കണ്ടൊന്നുമില്ല. നല്ല അടിയൊഴുക്കായിരുന്നു. കുറച്ച് അത് കഴിഞ്ഞിട്ടാണ് വേറൊരു പുള്ളിക്കാരൻ എൻ്റെ കൂടെ വന്നു. അവരും ഞാനിവിടെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ബോഡിയും പൊങ്ങി വന്നായിരുന്നു. പിന്നെ 2 പുഴയിൽ നടുക്കുണ്ടായിരുന്നു. ഒരു സ്ത്രീയും ഒരു പുരുഷൻ, ഒരു കൊച്ച് അക്കരെ കര ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പൊക്കിയെടുത്ത് കരയെ കൊണ്ടുവച്ച് എല്ലാവരും നാട്ടുകാരും എല്ലാവരും ഓടി വന്നു. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. കാർത്തികിനെ വിദുര താലൂക്ക് ആശുപത്രിയിലും ബിനുവിനെ വാമനപുരം ഗവൺമെന്റ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിദുര സ്കൂളിലെ 10 ക്ലാസ് വിദ്യാർത്ഥിയാണ് കാർത്തിക്. ചെറായി ബീച്ചിൽ തിരയിൽപ്പെട്ട 2 പേരെ കാണാതായി. ഉത്തർപ്രദേശ് ബംഗാൾ സ്വദേശികളായ വാഹിദ്, സെഹബാൻ എന്നിവരെയാണ് കാണാതായത്. വെളിച്ചമില്ലാത്തതിനാൽ രാത്രിയോടെ തെരച്ചിൽ അവസാനിപ്പിച്ചു. 24 കാസർഗോഡ്. നോക്കാമിന് ചില വാർത്തകൾ ചുരുക്കത്തിൽ. കാഫിർ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുൻ MLA CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KK ലതികയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഫിക്കൽ DJP പരാതി നൽകി. ബംഗാളിൽ ഗവർണറും പോലീസും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ. ബംഗാൾ പോലീസിനോട് രാജ്ഭവൻ വിടാൻ ഗവർണർ CV ആനന്ദബോസിന്റെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് ആക്രമണങ്ങൾ സംബന്ധിച്ച് പരാതി നൽകാനെത്തിയവർക്ക് പോലീസ് പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്നാണ് നടപടി. പോക്സോ കേസിൽ കർണാടക മുൻ മുഖ്യമന്ത്രി VS യെദ്യൂരപ്പയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. കേസിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് യെദ്യൂരപ്പ ആരോപിച്ചു. കൊല്ലം വെളിനല്ലൂരിൽ പൊറോട്ട ഉൾപ്പെടെ പഴകിയ ഭക്ഷണങ്ങൾ തീറ്റയിൽ നൽകിയ ഫാമിലെ 1 പശു കൂടി ചത്തു. ഫാമിലെ 7 പശുക്കളാണ് ഇതുവരെ ചത്തത്. ഇസ്രയേലിന്റെ യുദ്ധ ക്യാബിനറ്റ് പിരിച്ചുവിട്ടു. 6 യുദ്ധകാല ക്യാബിനറ്റ് പിരിച്ചുവിട്ടുവെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാവ് ബെന്നി ഗാൻസ് രാജിവെച്ചതിന് പിന്നാലെയാണ് തീരുമാനം. പ്രൈംടൈം ന്യൂസിലേക്ക് വീണ്ടും. കേരളത്തിന് വേണ്ടി മുല്ലപ്പെരിയാർ കേസ്. സുപ്രീംകോടതിയിൽ വാദിച്ച 10 അഭിഭാഷകർക്ക് 4 കൊണ്ട് നൽകിയത് 5.42 കോടി രൂപയെന്ന് വിവരാവകാശ രേഖ. 2020 ജനുവരി 1 മുതൽ 2024 മാർച്ച് 31 വരെയാണ് ഈ തുക നൽകിയത്. മുല്ലപ്പെരിയാർ കേസിൽ ഉന്നതാധികാര സമിതിക്ക് ഈ കാലയളവിൽ നൽകിയത് 59.16 ലക്ഷം രൂപയാണ്. മുല്ലപ്പെരിയാർ തർക്കവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് വേണ്ടി സുപ്രീംകോടതിയിൽ വാദിച്ച അഭിഭാഷകർക്കാണ് കഴിഞ്ഞ 4 കൊണ്ട് 5.42 കോടി രൂപ നൽകിയത്. 10 വക്കീലന്മാർക്കാണ് ഈ തുക കൈമാറിയിരിക്കുന്നത്. ഇതിൽ 4 അഭിഭാഷകർ 1 കോടി രൂപയിലധികമാണ് കൈപ്പറ്റിയിരിക്കുന്നത്. ഇതിനു പുറമെ ഉന്നതാധികാര സമിതിയിലുള്ള അംഗങ്ങൾക്കായി 59.16 ലക്ഷം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. ഇവർക്ക് ഓണററിയം നൽകാനായി 16.65 ലക്ഷം രൂപയും ചെലവഴിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ സുരക്ഷയെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം നടത്താനുള്ള ഒരു സാഹചര്യം സുപ്രീം കോടതിയിൽ നമുക്കിതുവരെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇനിയെങ്കിലും നമുക്ക് സുപ്രീം കോടതിയിൽ ഹാജരായിട്ടുള്ള വക്കീലന്മാർ കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി സമ്പാദിച്ചെടുക്കാനുള്ള ഒരു നിയമ പോരാട്ടത്തിന് ശക്തി വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ചെലവുകളൊക്കെ കൂടി കൂട്ടിവായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. വിവരാവകാശ നിയമപ്രകാരം ഡാംസ് ജോയിന്റ് ഡയറക്ടർ നൽകിയ മറുപടിയിലാണ് മുല്ലപ്പെരിയാറിന് വേണ്ടി കേരളം ചെലവഴിച്ച തുകയുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുള്ളത്. സിറ്റിംഗിന് ലക്ഷങ്ങളും കോടികളും വാങ്ങുന്ന വക്കീലന്മാരെ കൊണ്ടുവന്നിട്ടും മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിന് അനുകൂലമായ സുപ്രധാന വിധികളൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. യൂറോകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങാൻ പോകുന്നു. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രിയയാണ് എതിരാളികൾ. ലോകകപ്പിനേക്കാൾ കടുപ്പം യൂറോകപ്പ് എന്നാണ് ഫ്രഞ്ച് നായകൻ കിലിയൻ എംബാപ്പയുടെ പക്ഷം. 2000 ശേഷം യൂറോപ്പിന്റെ ചാമ്പ്യൻ പട്ടം ഫ്രാൻസിന് നേടാനാവാത്തതായിരിക്കും എംബാപ്പയെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. 2012 ലോക ചാമ്പ്യന്മാരും 2022 റണ്ണറപ്പുകളുമായ ഫ്രാൻസ് തന്നെയാണ് ഇത്തവണ കിരീട സാധ്യതകളിൽ മുന്നിൽ. എംബാപ്പയ്ക്കൊപ്പം അന്റോയിൻ ഗ്രീസ്മാനും ഉസ്മാൻ ഡെംബേലയും എൻകോളോ കാന്റെയും കാമവിംഗയും ചൌമേനിയും ഉൾപ്പെടുന്ന ഫ്രാൻസിനെ പിടിച്ചുകെട്ടുക എതിരാളികൾക്ക് എളുപ്പമാകില്ല. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രിയയാണ് ഫ്രാൻസിന്റെ എതിരാളികൾ. അവസാനം ഏറ്റുമുട്ടിയ 10 ഒരിക്കലേ ഓസ്ട്രിയയോട് ഫ്രാൻസ് തോറ്റിട്ടുള്ളൂ, അതും 2008. സ്പോർട്സ് ഡെസ്ക്, 24. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.